ഇതെല്ലാം കൂടെ കോരിയ തവി കൊള്ളുന്നില്ല. ഒരു കോണിലോട്ടെ നമുക്ക് ഒഴിക്കുക. ഉണ്ടോ നല്ല പൂ പോലെ വന്നിട്ടുണ്ട്. നമുക്ക് പൂ പോലെ പുട്ട് പോലെയാ, എന്താ പറയാ, പുട്ട് പോലെ വന്നിട്ടുണ്ട്. നമസ്കാരം, ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി കൊണ്ടുവന്നില്ല, വെറൈറ്റി കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞിട്ട് നല്ല കിടിലും വെറൈറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല അടിപൊളി പോത്തിൻ്റെ തല, പോത്തിൻ്റെ കാലും ഇതൊക്കെ വെക്കുന്ന കണ്ടല്ലേ, പോത്തിൻ്റെ തലയാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. നല്ല സെറ്റായിട്ട് വെക്കാം നമുക്ക്. അപ്പം നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഈ ഉള്ള ഇറച്ചിയൊക്കെ അങ്ങനെ മുറിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് പണിയുണ്ട് കേട്ടോ, കുറച്ച് ഉണ്ടോ. ഈ എല്ലേന്ന് ചേർത്ത് അത് ഉള്ള ഇറച്ചി നമുക്കിങ്ങനെ ഉണ്ടോ, നല്ല അടിപൊളി ഇറച്ചിയാണ്. നമ്മൾ ഇത് വെട്ടിപ്പൊളിക്കാനൊക്കെ ആയിട്ടാണ് കേട്ടോ ഇതൊക്കെ കൊണ്ടുവന്നത്. ഇതൊക്കെ എടുത്ത് നമുക്ക് പെരുമാറണം. ഇറച്ചിയാണിതൊക്കെ. അപ്പൊ അടുത്ത നമ്മുടെ ആയുധം ഉപയോഗിക്കാനുള്ള സമയമായി. നമുക്കിപ്പം ഇത് ഈ മുട്ടിയിലോട്ട് എടുത്തു വെച്ച് അങ്ങോട്ട് പെട്ടയ്ക്കാം. നമുക്ക് ഈ അടിവശം സെപ്പറേറ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇവിടേക്ക് കോടാലിയും കൊണ്ട് വെട്ടുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. നമുക്ക് ഇതങ്ങോട്ട് രണ്ടാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ നാക്കുണ്ട്, നാക്ക്. നാക്ക് നമുക്ക് ഈ തൊലിയൊക്കെ കളഞ്ഞ് നാക്കും എടുക്കും കേട്ടോ. ഈ ഇതിൻ്റെ ഉള്ള് ഉള്ള് ഫുൾ ഇറച്ചിയാണ് കേട്ടോ, നാക്കിൻ്റെ ഉണ്ടോ. അകത്ത് ഫുൾ ഇറച്ചിയാണ്. ഈ പുറത്തെ ഈ തൊലി ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഈ വലിയ കഷ്ണമൊക്കെ ഇതുപോലെ തന്നെ ഇടാം നമുക്ക്. ഇതിൽ നിന്ന് നോർമലി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ഇതെല്ലാം എടുക്കുന്നതാണ്. നമ്മളിതെല്ലാം എടുക്കുന്നില്ല, ഇറച്ചിയുള്ള ഭാഗം മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ഔട്ട് ചെയ്യാം, ഇത് വേണ്ട. ഇതെല്ലാം നമ്മളിത്രയും ഇതിൻ്റെ വേസ്റ്റാണ്. ഇത് ഫുള്ള് വെട്ടി പൊട്ടിച്ച് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്, സെറ്റാണ്. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്കിതുള്ളത്. ഇത് നമുക്ക് പൊളിയായിട്ട് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കണ്ടോ തലയെല്ലാം വെട്ടിപ്പൊളിച്ച് നമ്മളൊരു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും സമയം എടുത്തു കേട്ടോ. അത്യാവശ്യം പണിയായിരുന്നു ആ സാധനമൊക്കെ റെഡിയാക്കി എടുക്കാൻ. നമ്മളിത് ഇറച്ചിയും എല്ലാം എല്ലാം കൂടെ ഒരുമിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം ആ വലുതാക്കി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ആ ഒരു, കാരണം ഇത്രയും വലിയൊരു തലയൊക്കെ വയ്ക്കുമ്പോൾ ആ തലയുടെ ഒരു ബൾക്കി ഫീൽ കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ വലുതാക്കി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ വലിപ്പത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കുറച്ച് സമയം വെച്ച് അങ്ങോട്ട് വേവിച്ചെടുത്താൽ ഉണ്ടല്ലോ, പൊളിക്കും, സംഗതി ഉഷാറായിരിക്കും. അപ്പോൾ ഫുള്ളേ നമ്മുടെ എല്ലാ കഷ്ണവും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയപ്പോൾ എല്ല് സെറ്റ് ചെയ്യണം നമുക്ക്. തലക്കറി എന്ന് പറയുമ്പോ മീനാണെന്ന് വിചാരിക്കും അല്ലേ. അപ്പൊ നമ്മള് പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട്. പാത്രത്തിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ചൂടായ എണ്ണയിലോട്ട് സവാള അരിഞ്ഞ് അങ്ങോട്ട് തട്ടി കൊടുക്കാം കേട്ടോ. സവാള ആദ്യം നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം.
അപ്പൊ ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്ത സവാളക്കകത്തേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് നടുവേ കീറി തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളകും അതേപോലെ സവാളയും ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വഴണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അടിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ഓരോ സ്റ്റേജിലും ഓരോ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ആ ഒരു ഫീലുണ്ടല്ലോ അല്ലേ. അതിൻ്റെ ആ ടെക്സ്ചർ മാറുന്നതും ആ മണത്തിൻ്റെയും എല്ലാം കൂടെ വരുമ്പോൾ ഓ വണ്ടർഫുൾ. അപ്പോൾ നമ്മുടെ ഈ മസാല അതായത് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മഹിഷ ശിരസങ്ങട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഓ ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ പോത്തിൻ്റെ തലയൊക്കെ ഇതിനകത്ത് കിടന്ന് അങ്ങോട്ട് പെരളുമ്പോൾ ഉണ്ടല്ലോ. ഓ ഹെവി ഹെവി. അപ്പോൾ നമ്മുടെ തലയ്ക്കകത്തോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒഴിവാക്കിയിട്ടുള്ള പരിപാടി ഇല്ലെന്നാ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണം. ഇപ്പോൾ തന്നെ മണമടിക്കുമ്പോണ്ടല്ലോ. ഏ ഭയങ്കര വികാര നിർഭരമായ നിമിഷമാണെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ തലയോടെ കിടന്ന എല്ലാ മസാലയ്ക്കകത്ത് ഇങ്ങനെ പെരണ്ടിരിക്കുകയാണ്. ഫുൾ മസാല ഇട്ടിട്ടില്ല, നമ്മുടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്നങ്ങോട്ട് വേവണം നമ്മുടെ ഈ തല. നമുക്കിനി ഇതൊരു ഒന്ന് ഒന്നര മണിക്കൂറോളം നല്ല തീയൊക്കെ കത്തിച്ച് ഇതങ്ങോട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആഹാ നല്ല സൂപ്പർ മഴവില്ലടാ ബാക്ക്ഗ്രൗണ്ടില്. അതെ അതെ, അത് അങ്ങോട്ട് കേറി വരുന്ന കേട്ടേ മഴവില്ലേ. ആ പൊള്ളി. ഇവിടെ നമ്മുടെ മഹിഷ ശിരസ് ആയിക്കൊണ്ടിരിക്കുമ്പോ പുറകിൽ അതിമനോഹരമായ മഴവില്ല്. എന്റെ ഓനെ എന്താ കോമ്പിനേഷൻ മറ്റേ. അപ്പൊ നമ്മുടെ തലക്കറി എന്തായാലും നോക്കാട്ടോ. വെള്ളമൊക്കെ വറ്റിയോ? നല്ല രീതിയിൽ തിളച്ചോണ്ടിരിക്കട്ടോ. ഓഹ് എമ്മാതിരി ആവിയടിക്കണേ. അപ്പൊ ഇതിലോട്ട് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല അരിഞ്ഞു വെച്ച തക്കാളി നമുക്ക് അതിനകത്തോടങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഉപ്പ് നമ്മൾ നേരത്തെ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ അപ്പൊ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, സാദാ മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീർ ചില്ലി ഒന്നല്ല. ഇനി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ വെള്ളമൊക്കെ അങ്ങോട്ട് കുറച്ച് ഇതിൻ്റെ ചാറ് കുറച്ചങ്ങ് വറ്റിക്കണം. കുറച്ച് വറ്റിച്ച് നല്ല തിക്കാക്കിയിട്ട് എന്തും കൂട്ടി കഴിക്കണം. നല്ല കപ്പ വേവിച്ചതും കൂടെ കൂട്ടിയൊരു പിടി പിടിക്കണം. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് തലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ ഇതൊന്നും തവിയിലേക്ക് വരുന്ന പോലുമില്ല. കണ്ട സാധനം നല്ല ഗുമ്മായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ കപ്പ വേവിച്ചതും അതുപോലെ തന്നെ നമ്മുടെ തലക്കറിയും റെഡി ആക്കിയിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കാം നമുക്ക്. കപ്പ വേവിച്ച് നമുക്ക് ഇതിലോട്ട് അങ്ങ് തട്ടാം. ഓ ആ പാത്രത്തിൻ്റെ ഷേപ്പ് തന്നെ ആയില്ലടാ. ആ ഇതൊന്നും നമുക്ക് അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് ഇടാം. ഓ ഓക്കെ
ഇനി എന്നിട്ട് കുറച്ച് കറി ഇതിലോട്ട് അങ്ങ് കോരാം നമുക്ക്. ഇതെല്ലാം കൂടെ കോരിയ തവി കൊള്ളുന്നില്ല. ഒരു കോണിലോട്ടേ നമുക്ക് ഒഴിക്കുക. കുറച്ച് ചാറും കൂടെ എടുത്തങ്ങ് ഒഴിക്കാം നമുക്ക്. അപ്പം നമുക്ക് ഒരു കഷ്ണം ബീഫ് അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ, ആദ്യം ഈ കപ്പയ്ക്കകത്തോട്ടങ്ങ് വയ്ക്കാം നമുക്ക്. ചാറിൽ മുക്കാതെ ഈ കഷ്ണം കൂട്ടി തന്നെ കഴിച്ച് നോക്കാം കേട്ടോ നമുക്ക് ആദ്യം. നമുക്ക് അടുത്തായിട്ട് ഈ ചാറ് കൂടെ കൂട്ടി അങ്ങോട്ട് എടുക്കാം. അത്രയും പണിയെടുത്താലും ഇല്ലടാ. അത് കഴിക്കുമ്പോഴാണ് പോളി എൻ്റെ മോനെ. എനിക്കും വേണോ എൻ്റെ പൊഞ്ഞു മോനെ. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി പഞ്ച് സാധനം. ഉണ്ടോ? ആ നീ കഴിച്ചിട്ട് പയ്യെ പറഞ്ഞാ മതി പറഞ്ഞു. ഇനി നമുക്ക് ആ വലിയ പീസ് അങ്ങനെ എടുത്ത് പിടിച്ചാലടാ. വേണ്ടാ ചൂടുണ്ടോ കേട്ടോ ഇതിന്. ഇനി നമുക്കേ കുറച്ച് ഇറച്ചിയുടെ കഷ്ണം അങ്ങോട്ട് ഇങ്ങനെ ഞുള്ളി എടുക്കണം. വേണ്ടാ ഓ ഇതാ കപ്പയും കൂട്ടിയൊരു പിടി പിടിച്ചാണ്ടല്ലോ മോനെ. ഇത് ചൂടാട്ടോ, ഞാനത് കടിച്ചിരുന്നാ വിചാരിച്ച്. ഇത് ചൂടാ ചൂടാണ്. ഇതേ ആവി പോകുന്നുണ്ട്. കടിച്ചിരുന്ന ഞാൻ വിചാരിച്ച. മഹിഷ ശിരസ് ഉഗ്രൻ അടിപൊളിയുണ്ട് കേട്ടോ. പറയറിയാൻ വയ്യ. അപ്പം നമ്മുടെ ഈ വെറൈറ്റി വീഡിയോ എങ്ങനെയുണ്ടെന്ന അഭിപ്രായം താഴെ കമൻറ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്നാൽ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും പീസ്.